കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഓഗസ്റ്റ് 27-ാം തീയതി എനിക്ക് സ്വർഗം വേണ്ട എന്തുകൊണ്ട് എന്ന ടൈറ്റിലിൽ എം എൻ കാരശ്ശേരി മാഷ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വീഡിയോ വന്നു കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന് മറുപടിയുമായി ഒരുപാട് ആളുകൾ, എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു. അപ്പം സത്യത്തിൽ ഞാൻ മാഷ് ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ മറുപടികളിങ്ങനെ നിരന്തരമായിട്ട് വന്നു, ഒന്നിനു മുകളിൽ ഒന്നായിട്ട് മറുപടികളിങ്ങനെ വന്ന് മറിയുമ്പോഴാണ് നമ്മൾ ആ വീഡിയോ കൂടി ഒന്ന് കാണണം എന്ന് തീരുമാനിക്കുന്നു, ആ വീഡിയോ കാണുന്നു. സത്യത്തിൽ ഞാൻ ആദ്യം മറുപടികളായിരുന്നു കണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നത്. പരമാവധി ആളുകൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇതൊന്ന് ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ എന്താണ് മാഷ് പറഞ്ഞത് എന്നും ഇതിന് ഓരോ ആളുകൾ മറുപടി പറയാനുള്ള കാരണം, അവരെ അതിന് പെട്ടെന്ന് മറുപടി പറയണം, എല്ലാവരും ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി എല്ലാവരും മറുപടി പറയണം എന്നൊക്കെ ഇവരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച കാര്യം എന്താവുമെന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. മാഷിൻ്റെ വീഡിയോ കാണുമ്പോൾ നമ്മൾ പറയില്ലേ, ഈ ഒരു കോമഡി സീനിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കോക്കറി കാണിച്ചാലും മനസ്സിലാവാത്ത ആൾക്കാരുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ആക്ഷേപഹാസ്യത്തിൻ്റെ രീതിയിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്വർഗ നരക സങ്കല്പത്തെ പരിഹസിക്കുകയാണ് മാഷ് അതിനകത്ത് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്വർഗത്തിൻ്റെ വിശേഷണങ്ങൾ മാഷ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നും മതപ്രഭാഷണങ്ങളിൽ നിന്നും മറ്റു ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നുമൊക്കെ മാഷ് മനസ്സിലാക്കിയതും കേട്ടതും അറിഞ്ഞതും വായിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെ വെച്ച് അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ശൈലിയിൽ മറുപടി പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ കണ്ട ഉടനെ ചാടി കയറി മറുപടി പറഞ്ഞ ഒരാൾ നമുക്ക് പ്രത്യക്ഷത്തിൽ നിഷ്പക്ഷനെന്നൊക്കെ തോന്നുകയും എന്നാൽ അകത്ത് ഇസ്ലാമിക മതബോധം തലയിൽ പേറുകയും ചെയ്യുന്ന മുസ്ലിങ്ങളല്ലാത്ത ഏത് മനുഷ്യന്മാരെയും ഏതളവ് വരെയും പരിഹസിക്കാൻ ഒരു മടിയും കാണിക്കാത്ത പരിഹാസ്യ സാമ്രാട്ട് അല്ലെങ്കിൽ പരിഹാസ സാമ്രാട്ട് എന്നൊക്കെ വിളിക്കാവുന്ന നിഷ്പക്ഷം നിലപാട് എന്ന പരിപാടി അവതരിപ്പിക്കുന്ന ഡോക്ടർ അനീഷ് മുഹമ്മദാണ് ഒരു വീഡിയോ ചെയ്തത്. മറ്റൊരു വീഡിയോ ചെയ്തത് എം എം അക്ബറിനെ പോലെയുള്ള വലിയ പ്രബോധകരൊക്കെ കളമൊഴിഞ്ഞപ്പോൾ, മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ടോ എന്തോ കളമൊഴിഞ്ഞപ്പോൾ വളരെ ചെറിയ ആളുകളെ വെച്ചിട്ട് ന്യൂ ജനറേഷനെ വെച്ച് റീപ്ലേസ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരാൾ എന്നുള്ള രീതിയിൽ സ്വയം വിചാരിക്കുകയും അങ്ങനെ വിശേഷിപ്പിക്കുക ചെയ്യുന്ന അബ്ദുള്ള അബ്ബാസിലാണ് ഒരാൾ. മറ്റൊരാൾ നിങ്ങൾക്ക് പരിചയമുണ്ടാവും, റഫീഖ് സലഫി എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ ഒരു ബഷീർ ഫൈസി സുന്നികളുടെ ഭാഗത്തുനിന്ന്. ഇങ്ങനെ ഒരുപാട് ആളുകൾ മാഷിൻ്റെ ഈ സ്വർഗത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങൾക്ക് മറുപടിയുമായിട്ട് വന്നു. അപ്പോൾ എന്തായിരിക്കാം ഇവരെ ഇതുപോലെ പ്രകോപിപ്പിച്ച കാരണം എന്നറിയാൻ വേണ്ടി നമ്മൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ ആണ് മനസ്സിലാവുന്നത്. മാഷ് സാധാരണഗതിയിൽ നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട്, അപ്പോൾ നിങ്ങൾ മരിച്ചാൽ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ നമ്മളോട് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന മറുപടികൾ തന്നെയാണ് മാഷ് പറഞ്ഞിട്ടുള്ളത്. അതിൽ മാഷ് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളടുത്ത് പറയാം. നിങ്ങൾ പല ആളുകളും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ അതിനൊന്ന് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറയാം. ആദ്യമേ ഈ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് അത് നിങ്ങളെ പരിഹസിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങളോട് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന വികലമായ സ്വർഗനരക സങ്കല്പങ്ങളെ ഒരു ഹാസ്യത്തിൻ്റെ രൂപത്തിൽ വിമർശിക്കുകയും അതിനെ പരിഹസിക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത് മനസ്സിലാക്കാനുള്ള സെൻസെങ്കിലും നിങ്ങൾ കാണിക്കണം. ഒരാൾ എന്താണ് ഉദ്ദേശിച്ചതെന്നറിയാതെ ചാടിക്കേറി ഖുർആൻ കെട്ടുകൊടുത്തിട്ട് മറുപടി പറയാൻ ഇറങ്ങരുത്. ഇറങ്ങിയാൽ അവസാനം പരിഹാസ്യരാവുകയായിരിക്കും ഉണ്ടാവുക. എന്താ മാഷ് പറഞ്ഞ മൂന്നാല് കാര്യങ്ങൾ? ഒന്ന്, ഒരുപാട് ആളുകൾ നരകത്തിൽ കത്തി കരിയുമ്പോൾ ഞാൻ മാത്രം സ്വർഗത്തിലിരിക്കുന്നത് എനിക്ക് അതിന് കഴിയില്ല എന്നുള്ളതാണ്. അത് ഒരു സഹജീവിയോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഒരു സഹാനുഭൂതി എന്നൊക്കെ പറയുന്ന മനുഷ്യൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ചില മൂല്യങ്ങളിൽ ഒന്നാണ് സഹാനുഭൂതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മറുപടി പറയുന്ന ആൾക്കാർ പറയാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ, അതൊക്കെ അവർ ചെയ്ത പിന്നെ കർമ്മത്തിൻ്റെ ഫലമല്ലേ അവർ നരകത്തിൽ കിടക്കുന്നത്. അവർ നരകത്തിലായതുകൊണ്ട് എനിക്ക് നരകം വേണ്ട എന്ന് പറയുന്നത് ബാലിശമാണെന്നും അതിനെ പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്ന വിശ്വാസികൾ. അതിനൊരു കാരണമുണ്ട്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച്
പിന്നെ നമ്മൾ പുറത്തേക്ക് പലതും പറഞ്ഞു കേൾക്കുമെങ്കിലും മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തുള്ള സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം, ഒരു മനുഷ്യൻ്റെ ഒരു സ്വഭാവ ഗുണം എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ചിലപ്പം വിശ്വാസികൾക്കത് മനസ്സിലാവില്ല. പറഞ്ഞുതരാം, നിങ്ങളിവിടെ നന്മ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ തികഞ്ഞ സ്വാർത്ഥതയുടെ പേരിലാണ്. നിങ്ങളിവിടെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നത്, നിങ്ങളെന്ത് തലകുത്തി മറിയുന്നതും അതിനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ സ്വാർത്ഥത മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. സ്വാർത്ഥത മാത്രമാണ് നിങ്ങളെയൊക്കെ മുൻപോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മാഷ പറയുന്ന സഹാനുഭൂതിയുടെ ഭാഷ മനസ്സിലാവാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. രണ്ടാമത്തെ മാഷ് പറഞ്ഞ എന്താ, പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ വേറെ വിശദീകരണങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ യൂട്യൂബ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മളൊക്കെ പറയാറുള്ള അല്ലെങ്കിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളുകൾക്ക് ധാരാളം കേട്ട് പരിചയമുള്ള ഒരു കാര്യമായിരിക്കും, നമ്മളെല്ലാവരും പറയാറുള്ളത് മുസ്ലിങ്ങളുടെ സ്വർഗത്തിൽ അല്ലെങ്കിൽ ഇസ്ലാം മതം പഠിപ്പിക്കുന്ന സ്വർഗത്തിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അത് കുറച്ചുകൂടി കടത്തി ചില പണ്ഡിതന്മാർ പറയാറുണ്ട് മുസ്ലിങ്ങൾ ഉണ്ടാവില്ല, മുഅ്മിനുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. അതിൻ്റെ വിശദീകരണവും നമുക്ക് പരിശോധിക്കാം. എന്നാൽ ഇതിന് മറുപടി പറയാൻ ശ്രമിച്ച ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പോലത്തെ മോഡേൺ ജിഹാദി ഗ്രൂപ്പുകളിലുള്ള ആളുകൾ അങ്ങനെ ഒരു മുസ്ലിങ്ങളുടെ സ്വർഗത്തിൽ അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വർഗത്തിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവൂ എന്ന വാദം തെറ്റാണ് എന്ന് സമർത്ഥിക്കാനാണ് ശ്രമിച്ചത്. അതായത് മുസ്ലിങ്ങൾ ഇസ്ലാം മത വിശ്വാസികളുടെ വിശ്വാസപ്രകാരം, ഇസ്ലാമിക വിശ്വാസപ്രകാരം അള്ളാഹു എന്ന ഏകദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും അവന് കീഴ്പ്പെടുകയും ചെയ്യുക, അള്ളാഹു നിയോഗിച്ച അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുകയും മുഹമ്മദ് പഠിപ്പിച്ചു തന്ന മുഴുവൻ കാര്യങ്ങൾ അതേപോലെ അംഗീകരിക്കുകയും ഇസ്ലാം സെറ്റ് ചെയ്തു വച്ചിട്ടുള്ള കർമ്മശാസ്ത്രങ്ങൾ പൂർണ്ണമായിട്ട് പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾ മാത്രമേയാണ് സ്വർഗത്ത് കടക്കുക. അതേസമയത്ത് ഈ വിശ്വാസമില്ലാത്ത ആളുകൾ നരകത്തിലായിരിക്കുമെന്ന് മാത്രമല്ല നരകത്തിൽ നിത്യവാസികളായിരിക്കുമെന്ന് ഖുർആനിൽ നല്ല വൃത്തിയായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അതിനെ മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്. അങ്ങനെ ആരൊക്കെയാണ് നരകത്തിൽ പോകാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം മാഷി ചോദിച്ച പിന്നെ ഗാന്ധി, ലിങ്കൺ, ബുദ്ധൻ പോലെയുള്ള ആളുകളൊക്കെ നരകത്തിലാണെങ്കിൽ ഞാനെങ്ങനെ ആ സ്വർഗം എന്ത് സ്വർഗമായിരിക്കുമെന്നാണ് മാഷി ചോദിക്കുന്നത്. അപ്പം അത് ആധുനിക ലോകത്ത് മനുഷ്യന്മാരോട് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സ്വർഗസങ്കല്പമാണ് എന്നുള്ളത് കൊണ്ടാണ് മാഷയുടെ ആ വാദം അല്ലെങ്കിൽ മാഷ പറഞ്ഞ കാര്യം ഇസ്ലാമിനെ കുറിച്ച് ശരിയായും രീതിയിൽ മനസ്സിലാക്കാത്തതുകൊണ്ട് പറഞ്ഞതാണെന്നും ഇസ്ലാമിൽ അങ്ങനെ ഇന്ന ആളുകൾ സ്വർഗത്തിലാണെന്നോ നരകത്തിലാണെന്നോ പറയാൻ കഴിയില്ല എന്ന ഒരു നുണ, അങ്ങനെ തന്നെ പറയാം, കള്ളം പറയാണ്, അറിഞ്ഞുകൊണ്ട് കള്ളം പറയാണ്. പിന്നെ ആളുകൾ പറയാ ഈ ഇസ്ലാമിനെ കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ട് ഇസ്ലാം അല്ലാത്ത ആളുകൾ അവർ സ്വർഗത്തിൽ പോവുകയോ നരകത്തിൽ പോവുകയോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയാറുള്ളത് അതൊക്കെ പ്രവാചകന്റെ മുൻപ്, അതായത് മുഹമ്മദ് പ്രവാചകനായി അവതരിപ്പിക്കപ്പെടുന്നതിന് മുൻപ് ഉള്ള ജനതയിൽ അത്തരം ചില, അതായത് ഓരോ പ്രത്യേക ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് പ്രവാചകനെ നിയോഗിച്ചിരുന്നത്, ദൂതന്മാരെ പറഞ്ഞയച്ചിരുന്നത്. അപ്പോൾ ആ പ്രദേശത്തിലല്ലാത്ത ആളുകൾ ഈ ഇതിനെക്കുറിച്ച് അറിയാൻ സാധ്യതയില്ല, അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഇളവുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവസാനത്തെ പ്രവാചകൻ ലോകത്താകെയുള്ള മനുഷ്യർക്ക് നേർമാർഗം കാണിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു എന്ന ഇസ്ലാമിക വിശ്വാസമുള്ള മുഹമ്മദിൻ്റെ അവതരണം, മുഹമ്മദ് ഇസ്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഉള്ള ജനതകളിൽ ഈ ഒരു ആനുകൂല്യമില്ല എന്ന് തന്നെയാണ് മതവിശ്വാസികൾ ശക്തമായിട്ട് എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഇവരിപ്പോൾ ഇങ്ങനെ നുണ പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യേണ്ടി വരുന്നത്? കാരണം നിങ്ങൾ പറയുന്ന പോലെയൊന്നുമല്ല ഞങ്ങളെ സ്വർഗം. ഞങ്ങളെ സ്വർഗം കുറച്ചുകൂടിയൊക്കെ വിശാലമാണ്. എല്ലാ മനുഷ്യന്മാരും നന്മ ചെയ്ത ആൾക്കാർക്കൊക്കെ, നല്ല മനുഷ്യന്മാർക്കൊക്കെ സ്വർഗത്തിലെത്താനുള്ള സാധ്യതയുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ വരുത്തിയിട്ട് ഇവർ മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്വർഗസങ്കല്പം ആൾക്കാരോട് അല്ലെങ്കിൽ നാട്ടുകാരോട് പറയാൻ പറ്റാത്ത വൃത്തികേടാണ് എന്ന് ഒരു ബോധം ഇവർക്കൊക്കെ തന്നെ ഉണ്ട്.
അതുകൊണ്ട് അല്ലെങ്കിൽ കാരശ്ശേരി മാഷ് എനിക്ക് സ്വർഗം വേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ 6-7 പേര് ഒന്നടങ്കം മറുപടി പറയാൻ വരുന്നത്, മാഷ് പറഞ്ഞത് ഇസ്ലാം മതപരമായി ഒരു തെറ്റുമില്ല, യുക്തിപരമായിട്ടും തെറ്റില്ല, ഇസ്ലാമിക വിശ്വാസപ്രകാരം ഈ പറയപ്പെട്ട വ്യക്തികളൊക്കെ നിങ്ങൾ എത്ര വലിയ മനുഷ്യനായാലും എത്ര നല്ല മനുഷ്യനായാലും എത്ര നന്മ ചെയ്താലും എത്ര ദാനം ചെയ്താലും നിങ്ങൾ അള്ളാഹുവിനെ ഏകദൈവമായി അംഗീകരിക്കുകയും മുഹമ്മദിനെ അന്ത്യപ്രവാചകനായി അംഗീകരിക്കുകയും ചെയ്യാതെ നിങ്ങൾ മുഅ്മിനാവുകയില്ല. അതാണ് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ വിശ്വാസി എന്ന് പറഞ്ഞാൽ. ആ വിശ്വാസിയാവാത്ത ഒരാൾ സ്വർഗപ്രവേശം സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് പിന്നെ ഇവരൊക്കെ സ്വർഗത്തിലല്ല എന്ന് മാഷോട് ആരാ പറഞ്ഞത് എന്ന രീതിയിലുള്ള പരിഹാസ്യമായിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് വരുന്നത്. അവസാനം മറുപടി പറഞ്ഞ ബഷീർ ഫൈസി അതിനെ പിന്നെ നിരാകരിച്ചിട്ടുണ്ട്. ബാക്കി സലഫി ആശയങ്ങളൊക്കെ അവർ തള്ളിയിട്ടുണ്ട്, കാരണം അവരൊന്നും സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന്. പിന്നെ എന്താ പറയുക, നമ്മൾ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും നേരം വെളുത്തു എന്ന് കാണിക്കണം എന്ന് വിചാരിക്കുന്ന സലഫികളുടെ പോലെ അത്ര പോലും നേരം വെളുക്കാത്ത ഇവിടുത്തെ AP വിഭാഗവും AK വിഭാഗമൊക്കെ വരുന്ന സുന്നികളുടെ അവസ്ഥ പരിതാപകരമാണ്. അവരിപ്പോഴും പറയണത് ഗാന്ധി ആയാലും ശരി, മദർ തെരേസ ആയാലും ശരി, എബ്രഹാം ലിങ്കൺ ആയാലും ശരി, ആരായാലും ശരി, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർ നരകത്തിലാണ് എന്ന് തന്നെയാണ്. ഇനി മറ്റൊരു രസം എന്താണെന്ന് വെച്ചാൽ, മാഷ് കാരശ്ശേരി മാഷ് പറയാൻ വിട്ടുപോയൊരു കാര്യം, ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലൊക്കെ വിശ്വസിച്ച ഒരാൾ, അയാൾ എന്ത് ക്രൂരതകൾ, എന്ത് പിന്നെ വേണ്ടാത്ത തര വൃത്തികേടുകൾ, സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം, കൊള്ള, കൊല, വ്യഭിച, എന്തും ആയിക്കോട്ടെ, അയാൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു ശിക്ഷാകാലം കഴിഞ്ഞാൽ വിശ്വാസിയായിരുന്നു എന്ന പരിഗണനയിൽ ഇയാളുടെ ശിക്ഷാകാലാവധി നിശ്ചയിക്കുകയും അതിനുശേഷം ഇയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതേസമയത്ത് ഇസ്ലാം അള്ളാഹു എന്ന് പറയുന്ന ഏകദൈവത്തിൽ വിശ്വസിക്കുകയോ മുഹമ്മദിനെ പ്രവാചകനായിട്ട് അംഗീകരിക്കുകയോ ചെയ്യാത്ത കാരണം കൊണ്ട് മാത്രം ഏത് നന്മ ചെയ്താലും ഏത് ഒരു മനുഷ്യനും ഒരു ദ്രോഹം ചെയ്യാതെ നന്മ മാത്രം ചെയ്ത് ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു പോയ ഒരാൾ നരകത്തിലായിരിക്കും. അതതിൽ ശാശ്വതമായിട്ട് ആ നരകത്തിൽ തന്നെ ആയിരിക്കുമെന്ന് ഒരു ഉളുപ്പില്ലാതെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു ജനത ഇപ്പോൾ എന്തിനാണ് കാരശ്ശേരി മാഷ് ഇത് പറയുമ്പോൾ ഇങ്ങനെ അസ്വസ്ഥരാകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ മാഷ് പറഞ്ഞ 2-3 കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഓരോ ആളുകളും അതിനെങ്ങനെയാണ് മറുപടി പറഞ്ഞത് എന്നും ആ മറുപടിയിലേക്ക് അവരെ നയിച്ച കാര്യങ്ങൾ എന്താണ് എന്നും ഇവർ പറയുന്ന മറുപടികളിൽ എത്രമാത്രം അസത്യമുണ്ടെന്നും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ആളുകൾ പറഞ്ഞ മറുപടിയും മാഷ് പറഞ്ഞ വസ്തുതകളുമായി പിന്നെ ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ അതിനോട് പിന്നെ നമ്മളൊന്ന് നോക്കിയിട്ട് മാഷ് എന്താണ് പറഞ്ഞത്, ഈ മറുപടി പറയുന്ന വീരന്മാരെന്താണ് പറഞ്ഞത് എന്ന് പരിശോധിച്ച് ആ കാര്യത്തെക്കുറിച്ച് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ എന്താണ് പറഞ്ഞത് എന്ന് നോക്കിയിട്ട് നമ്മൾ ഓരോരോ വീഡിയോ ആയിട്ട് നാളെ മുതൽ ഓരോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 2-3 വിഷയങ്ങളും കൂടി ഉണ്ട്. ആ വിഷയങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പിന്നെ ചെയ്ത് തുടങ്ങുന്ന കാര്യങ്ങൾ എന്നും കൂടി നിങ്ങളോട് പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. പ്രധാനമായിട്ട് ഈ മാഷുമായിട്ട് ബന്ധപ്പെട്ട് കാരശ്ശേരി മാഷ്ക്ക് ഇസ്ലാമിസ്റ്റുകൾ കൊടുത്ത മറുപടിക്ക് മാഷ് ഒരു മറുപടി പറയാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു മറുപടി പറയാനുള്ള ശ്രമം നടത്തുന്നത്. കാരണം മാഷ് അവരോട് നേരിട്ടൊരു തർക്കത്തിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു അവസരമായിട്ട് എടുത്തുകൊണ്ടാണ് മാഷ് എന്ത് പറഞ്ഞാലും മാഷ് തിരിച്ചൊന്നും പറയാൻ പോകുന്നില്ല എന്ന ഒരു ധാരണ വെച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ട് പിന്നെ മാഷ് ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടില്ല, മാഷ് കളവ് പറഞ്ഞു, മാഷ് തെറ്റിദ്ധരിച്ചതാണ് എന്നൊക്കെ രീതിയിൽ ഇവിടുത്തെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ മതവാദികൾ നടത്തുന്നത്. അതുകൊണ്ട് അത് അനുവദിക്കാൻ കഴിയില്ല. മതത്തെക്കുറിച്ച് മതവാദികൾ പറയുന്ന നുണകൾ, മതത്തെ ഇവർ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് പൊതുജനമധ്യത്തിൽ പ്രദർശന വസ്തുവായി വെക്കുന്ന കാര്യങ്ങൾക്ക് അകത്ത് ഉൾച്ചേർന്നിട്ടുള്ള അഴുക്കുകൾ അത് തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. അത് ചെയ്തേ പറ്റൂ. കാരണം നമ്മൾ കാണുന്നുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇസ്ലാം എത്രമാത്രം അപകടകരമായിട്ടുള്ള രീതിയിലാണ് പിന്നെ അതിന് വ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ വ്യാപനം എന്ന് പറയുമ്പോൾ ഇനി ഞാൻ ഇസ്ലാം വളരുന്നു എന്ന് സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നാളെ പൊക്കി പിടിച്ചുകൊണ്ട് വരും. അത് വരുമ്പോൾ നമുക്ക് അതിനുള്ള മറുപടി അപ്പം പറയാം. അപ്പം ഒരു ആശ്രയമില്ലാതെ, അല്ലെങ്കിൽ ഇറാഖ് പോലെ, സിറിയ പോലെ, അഫ്ഗാനിസ്ഥാൻ പോലെ മതം കാരണം ജീവിക്കാൻ പറ്റാത്ത പ്രദേശങ്ങളിൽ നിന്ന് ജീവൻ മാത്രം കയ്യിൽ പിടിച്ചോടി രക്ഷപ്പെട്ട് ഓരോരോ പ്രദേശങ്ങളിലേക്ക് അഭയം പ്രാപിക്കുകയും അഭയം കൊടുത്ത രാജ്യത്ത്
ഇതേ മതം, ഇവരെ ജീവിതം നശിപ്പിച്ച ഇതേ മതം നട്ടു വളർത്താൻ വേണ്ടി പൊതുമുതൽ നശിപ്പിക്കുകയും തെരുവിലിറങ്ങി അക്രമം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ വാർത്തകൾ നമ്മൾ സ്വീഡനിൽ നിന്നും നോർവേയിൽ നിന്നുമൊക്കെ കേട്ടു. ആ പൊളിറ്റിക്സ് വളരെ പ്രധാനമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയമാണ്. അപ്പോൾ രണ്ട് മൂന്ന് വിഷയങ്ങൾ ഒരു സീരീസ് ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലെ ഒരു വിഷയം എന്ന് പറയുന്നത് സത്യവിശ്വാസം എന്ന നുണക്കഥ. ഇതാണ് അതിന് ഞാൻ വിചാരിച്ചിട്ടുള്ള ടൈറ്റിൽ, സത്യവിശ്വാസം എന്ന നുണക്കഥ. അതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസികൾ, ഇസ്ലാം മത പിന്നെ അവരെക്കുറിച്ച് തന്നെ പറയുന്നത് സത്യവിശ്വാസികൾ എന്നാണ്. നമ്മളെയൊക്കെ കുറിച്ച് പറയുന്നത് സത്യനിഷേധികൾ എന്നാണ്. അതായത് ഇസ്ലാം മതമാണ്, അതുമാത്രമാണ് സത്യവും ശരിയും. ആ മതത്തെ അംഗീകരിക്കാത്ത ആളുകളൊക്കെ സത്യത്തെ നിഷേധിക്കുന്നവരാണ് എന്ന അർത്ഥത്തിൽ സത്യനിഷേധികൾ ആയിട്ടാണ് പറയുക. അതിൻ്റെ അറബി വാക്കാണ് കുഫർ അല്ലെങ്കിൽ കാഫിർ എന്ന് പറയുന്നത്. അപ്പോൾ ഖുർആനിൽ പല സ്ഥലത്തും കാഫിർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാഫിറിനെ കൊല്ലാൻ പല ഭാഗത്ത് പല സാഹചര്യങ്ങളിൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് ഇവരെന്താ പറയുകയെന്ന് വെച്ചാൽ വിശ്വസിക്കാത്ത എല്ലാവരും, അവിശ്വാസികളെല്ലാവരും കാഫിറാണ് എന്നത് തെറ്റിദ്ധാരണയാണെന്ന് പറയും. ഒന്നും ഒരു തെറ്റിദ്ധാരണയുമല്ല, അതൊക്കെ കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തതാണ്. ഇപ്പോൾ ഇതൊക്കെ മാറ്റി പറയേണ്ടി വരുന്നതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇസ്ലാമിൻ്റെ വിശ്വാസം എത്രമാത്രം സത്യസന്ധമാണ് എന്ന് അതിൻ്റെ ഉത്ഭവം തൊട്ട് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം തൊട്ട് അതിൻ്റെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് മാത്രം നമ്മൾ പരിശോധിക്കുന്ന ഒരു സീരീസാണ് സത്യവിശ്വാസം എന്ന നുണക്കഥ. അതുകൂടാതെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സലഫിസത്തെക്കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുള്ളത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പ്രദേശങ്ങളിലെ ഒരു ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഒക്കെ ഒരവസ്ഥ പരിശോധിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ലോകത്തിലേറ്റവും അപകടം പിടിച്ച തീവ്രവാദ സംഘടനകൾക്ക് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് മൗദൂദിസമാണ് എന്നൊരു ധാരണ നമുക്ക് പല ആളുകൾക്കും ഉണ്ട്. ഒരു കാലത്ത് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ അപകടം പിടിച്ച ആധുനിക കാലത്ത് നമ്മൾ കാണുന്ന ദഴവത്ത് എന്ന് പറയും, മതപ്രചാരണത്തിൽ അധിഷ്ഠിതമായ തീവ്രവാദത്തിൻ്റെ, അതായത് നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന ഐസിസ് ഉൾപ്പെടെയുള്ള ഭീകരമായ സംഘടനകളുടെ അല്ലെങ്കിൽ ഇസ്ലാമിക പ്രചാരകരുടെ ആ ആശയത്തിൻ്റെയൊക്കെ അടിവേര് ചെന്ന് കിടക്കുന്നത് സലഫിസം എന്ന് പറയുന്ന അപകടം പിടിച്ച മാരകമായ നിഗൂഢമായിട്ടുള്ള ഒരു തീവ്രവാദ ആശയത്തിന് പുറത്താണ്. സലഫിസം ആധുനിക തീവ്രവാദത്തിൻ്റെ അടിവേര് എന്ന ഒരു സബ്ജക്റ്റാണ്, വേറൊരു സീരീസാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് സീരീസിലും ഓരോ ആഴ്ചയിൽ ഓരോ വീഡിയോ വീതം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവർ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ, എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ താല്പര്യമുള്ളവർ, എന്നെ മറുപടി പറഞ്ഞ് ഉത്തരം മുട്ടിക്കാൻ താല്പര്യമുള്ള വിശ്വാസികൾ എല്ലാവരെയും ഞാൻ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പറ്റാവുന്ന ആ താല്പര്യമുള്ള ആളുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ബേസിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് ചെറിയ വീഡിയോ മുൻപ് ചെയ്തതും ഫേസ്ബുക്കിൽ ഇതുപോലെ ഞാൻ വന്ന ലൈവൊക്കെയാണ് അതിനകത്ത് നിലവിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ കാണാൻ പറ്റുന്നവർ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യുക. അപ്പം കാരശ്ശേരി മാഷെ ഒറ്റ തിരിഞ്ഞ് അല്ലെങ്കിൽ മാഷെ മത ഒരു പ്രത്യേക തരത്തിലാണ്, ഇതൊരു തീവ്രവാദം തന്നെയാണ് കേട്ടോ, ഇത് ഒരു അസഹിഷ്ണുതയുടെ വേറൊരു രൂപമാണ്. ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ അതിനെയൊക്കെ കൂടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അതിനകത്ത് പരിഹാസവും വ്യക്തി അധിക്ഷേപവും അവഹേളനവും ഭീഷണിയുടെ സ്വരത്തിലൊക്കെ സംസാരിച്ച ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഡോക്ടർ അനീഷൊക്കെ ആധുനിക സമൂഹത്തിന് നിരക്കാത്ത പല പദപ്രയോഗങ്ങളും മാഷ്കേതര നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ ഇഴകീറി പരിശോധിച്ച് ഓരോ ആളുകളും കൊടുത്ത മറുപടിയുടെ പൊള്ളത്തരങ്ങൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അതിലെ ആദ്യത്തെ വീഡിയോ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യും. വിശ്വാസികളോട് പിന്നെ സംസാരിക്കുമ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം വിശ്വാസികളുടെ ചാനലുകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവർ ആര് പ്രസംഗിച്ചതിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്യും, അവരുടെ ക്ലിപ്പുകൾ എടുത്തിട്ട് അതിന് മറുപടി പറയുന്ന അത്തരം എല്ലാ സൗകര്യങ്ങളും അവരുപയോഗിക്കും. അതേസമയത്ത് വേറെ ആരെങ്കിലും ഇസ്ലാം മത വിമർശകരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ പണ്ഡിതന്മാർ പറഞ്ഞ കളവ് പിന്നെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇരട്ടത്താപ്പ് തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ഓഡിയോയോ ഒക്കെ എന്തെങ്കിലും പൊതുജനങ്ങളെ ഒരു വിഷയം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉടനെ കോപ്പിറൈറ്റ് ക്ലെയിമും ബാക്കി സംഗതികളും റിപ്പോർട്ട് അടിക്കലുമായിട്ടുള്ള സകല കസർത്തുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ചില പരിമിതികളുണ്ടാവും. എന്നാലും ഇവർ പറഞ്ഞ കാര്യങ്ങളിലുള്ള പച്ചക്കളവുകളാണ് ഇവർ ഇസ്ലാമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറയുന്നത്. ആ കളവുകൾ ഓരോന്നും നമുക്ക്
പരിശോധിക്കാം. എന്നെ സംബന്ധിച്ച് ഞാൻ ആ കളവുകൾ ഉറക്കെ തുറന്ന് പറയാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറയപ്പെട്ട രണ്ട് സീരീസും പിന്നെ അതത് സമയത്ത് നമുക്ക് മുന്നിൽ വരുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങളുമായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ സജീവമായിരിക്കും. ഇനി മുതൽ എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.